ഹലോ, അപ്പം എല്ലാവർക്കും പ്യുവർസ്യൂൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് പറഞ്ഞത്. ഈ മെമ്പർഷിപ്പ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തുവാ എക്സ്ട്രീം വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോൾ അതിനൊരു പരിധിയുണ്ട് അല്ലേ? അതുപോലെ ആയിരിക്കില്ല എക്സ്ട്രീം വീഡിയോസ്. അതിലെന്ത് പരിധിയില്ലാത്ത എന്താ പറയുക, ആ ഒരു ലെവലിലായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ 199 രൂപ യൂട്യൂബിൽ അടിപൊളി വീഡിയോസ്, അതുപോലെ തന്നെ സൂപ്പർ വീഡിയോസ്, ഇത് മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങൾ എന്താ പറയുക, എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം. അപ്പം നിങ്ങൾക്ക് എക്സ്ട്രീം വീഡിയോസ് കിട്ടും, അതൊരു മാസം വാലിഡിറ്റി ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ഇന്ന് പേ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മാസം മൊത്തം നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ട്. ഈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പിന്നെയും പിന്നെയും എക്സ്ട്രീം വീഡിയോസ് എന്ന് പറയുമ്പോൾ സാരിയിലുള്ളതും എല്ലാം എന്താ പറയുക, മോഡൽ ഡ്രസ്സും അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടും ഒക്കെ വീഡിയോസൊക്കെ കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർ മെമ്പർഷിപ്പും കൂടി എടുക്കാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ എന്താ പറയുക, കണ്ടൻറ്റിലേക്ക് കടക്കാം. എന്താ ചെയ്യുന്നാൽ എന്താ പറയുക, ഈ സുഖമുണ്ടല്ലോ, ഓരോ മനുഷ്യർക്കും ഓരോരോ അനുഭവങ്ങളായിരിക്കും അല്ലേ? അതുപോലെ ഓരോരുത്തർക്കും സുഖത്തിൻ്റെ കാര്യത്തിൽ പല പല രീതികളാണ്. അപ്പോൾ മെയിൻലി രതിമൂർച്ച, ഈ രതിമൂർച്ച സമയത്ത് സ്ത്രീകൾക്ക് സുഖം ഉണ്ടാവും. എന്താ പറയുക, 1, 2, 3, 4 സെക്കൻഡ്സ് നിൽക്കുന്ന സുഖമാണ്. അപ്പോൾ ആ സുഖം എന്താ പറയുക, ആ സുഖത്തിൻ്റെ ആ സമയത്ത് നമുക്ക് എന്താ പറയുക, ഇങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അമ്മാതിരി ഒരു ലെവലാണ് എന്താ പറയുക സുഖം അല്ലേ. ഈ സുഖം ഇങ്ങനെ വരുമ്പോൾ പിടിച്ചു നിർത്താൻ തോന്നും. അത് പുറത്തേക്ക് എന്ന് വെച്ചാൽ ആ വെള്ളം അത് പുറത്തേക്ക് അങ്ങോട്ട് വിടാൻ തോന്നില്ല. അതിങ്ങനെ പിടിച്ചു വെച്ചിരുന്നെങ്കിൽ ഇത് പുറത്ത് വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, സോ ഇത് പുറത്ത് വിടണ്ടായിരുന്നു, ഇന്ന് ഒത്തിരി നേരം കൂടി അത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടാവില്ല. ഇതുപോലെ തന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെയാണ് എനിക്ക് തോന്നുന്നത്. സെക്സിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ് സുഖം കിട്ടുന്നത്, ഗേളിനെ പോലെ അല്ല ആണിന് കിട്ടുന്നത്. ആണിൻ്റെ പറയുക ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് അത് സ്ത്രീകൾക്ക് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. പിന്നെ ഈ എന്താ പറയുക, ആണുങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാലും ഈ സുഖം വന്ന സമയത്ത് അവർക്ക് എങ്ങനെയെങ്കിലും വെപ്രാളമാണ്, അതിങ്ങനെ ഒഴിച്ച് കളയാൻ വേണ്ടിയിട്ട് ഡിസ്ചാർജ് പുറത്തേക്ക് കളയാൻ അവർക്ക് ഭയങ്കര വെപ്രാളമാണ്. ബിക്കോസ് നമ്മൾ ഈ കണ്ട പരാക്രമങ്ങളെല്ലാം കാണിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ പറയുക, ആണുങ്ങൾക്ക് പെട്ടെന്ന് ധൃതിയാണ്, പക്ഷേ ഗേൾസിൻ്റെ കാര്യം അങ്ങനെയല്ല. ഗേൾസിനും ഒരു ട്രോള് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ട്രോളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ് ഒരു റൗണ്ട് പോയി കഴിയുമ്പോൾ ബോയ് ഓട്ടോമാറ്റിക്കലി ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകും, പക്ഷെ ഗേൾ അങ്ങനെയല്ല. ഗേൾക്ക് ഒരു 5-6 റൗണ്ട് പോയാലും ആളെ എനർജറ്റിക്കാം ഗേള്. ഇതൊരു എന്താ പറയുക, പലർക്കും ജയിക്കാത്ത കാര്യമായിരിക്കും. നമ്മൾ ഈ നഗ്ന സത്യങ്ങൾ തുറന്നു പറയാൻ നേരത്ത് ഇഷ്ടമുള്ളവർ കേൾക്കട്ടെ, ഇഷ്ടമല്ലാത്തവർ പോവും അല്ലേ. പോ മോനെ ദിനേശ, നമ്മൾ സത്യമായ കാര്യങ്ങളൊക്കെ പറയാൻ നേരത്ത് നമ്മൾ ഇങ്ങനെ ലജ്ജിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പ്യുവർ സോൾ ഈ യൂട്യൂബ് ചാനലിൽ ഈ ഒരു വീഡിയോ ഇപ്പോൾ എന്താ പറയുക, മോഷ്ടാക്കളും അതുപോലെ കള്ളന്മാരും കള്ളികളും ഇപ്പോൾ എടുത്തിട്ട് പോകും, അതുകൂടി പറഞ്ഞേക്കാം. ഇത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കട്ട് ചെയ്തിട്ടിടും, കള്ളന്മാരെ കള്ളികളെ നാണയില്ലേ. ഇത് ഇതിൽ കിടന്ന് കമൻസ് അടിക്കുന്നവർക്ക് നാണയില്ലേ. ഇത് യൂട്യൂബിൽ മാത്രം വരുന്ന വീഡിയോ ആണ്, ഫേസ്ബുക്കിൽ ഒന്നും വീഡിയോസ് ഇടുന്നേ ഇല്ല. ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ നിങ്ങൾ ഓരോരുത്തരും മോഷ്ടിച്ച് കൊണ്ടുവന്നിട്ട് ഇടുന്നതാണ്. പിന്നെ അവിടെ കിടന്ന് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കേൾക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ സ്വന്തമായി ഉണ്ടാക്കിയിട്ട് കഥ പറയും അല്ലേ, അല്ലാതെ മറ്റുള്ളവരെ മോഷ്ടിച്ചിട്ട് കൊണ്ടുപോയിട്ട് അതത്ര വലിയ കാര്യമൊന്നുമല്ല. കൊണ്ടുപോയി ഇടാൻ അതിപ്പോൾ ആർക്കും പറ്റും, മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്തിട്ട് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും.
ഇല്ല അതിൽ നിന്ന് കിട്ടണം പിച്ച ഉണ്ടെങ്കിൽ നിങ്ങൾ തിന്നോ, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമില്ല. എല്ലാ വീഡിയോയിലും ഇത് പറയും. മാക്സിമം എന്നെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇങ്ങനെ എൻ്റെ വീഡിയോ യൂട്യൂബിലല്ലാതെ വേറെ എവിടെയെങ്കിലും കണ്ടിരുന്നത്, നിങ്ങൾ ഉടനെ റിപ്പോർട്ട് അടിക്കാം. റിപ്പോർട്ട് അടിച്ചിട്ട് നിങ്ങൾ എന്താ പറയുക, എന്നെ അറിയിക്കാം, മെസ്സേജ് അയക്കാം. റിപ്പോർട്ട് അടിക്കുക, മാക്സിമം റിപ്പോർട്ട് അടിക്കുക. ചാനലൊക്കെ പൂട്ടിപ്പോട്ടെ, സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് മതി, അല്ലാതെ മറ്റുള്ളവരുടെ എടുത്തിട്ട് ഉണ്ടാക്കി കാശ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കണ കുറേ ആൾക്കാരുണ്ട്. എന്താ പറയുക, ഇലവാക്കി പട്ടിയുടെ കീറി നിൽക്കുന്ന ആൾക്കാരില്ലേ, അങ്ങനത്തെ ആൾക്കാരാണ് അത് ചെയ്യുന്നത്. ഞാൻ യൂട്യൂബിൽ മാത്രമേ ഉള്ളൂ, എനിക്ക് യൂട്യൂബായിട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു വാട്സപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എനിക്ക്. ഫേസ്ബുക്ക് അതെൻ്റെ പേഴ്സണൽ ഫേസ്ബുക്കാണ്, അത് ചാനലായിട്ടൊന്നും ഞാൻ ഇടുന്നില്ല, വീഡിയോസ് ഒന്നും ഫേസ്ബുക്കിൽ ഇടുന്നേയില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോസൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എടുത്ത് മോഷ്ടിച്ച് കൊണ്ടിട്ട് ഇടുന്ന അവർ ഞാൻ ആലോചിക്കാം. പിന്നെ എനിക്കങ്ങനെ സ്വന്തമായിട്ട് ഇട്ടാൽ പോലെ പ്യുവർ സോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് ഐ ഡി ഉണ്ടാക്കി, ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കി, എനിക്കാണെങ്കിൽ ഇട്ടാൽ പോരെ, ഇപ്പം ആടുവെല്ലാം പെടുന്നോ ഇല്ലേ, അങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട്. പിന്നെ എനിക്കെന്തോ ഫേസ്ബുക്കിൽ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ വീഡിയോസൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടാലും എന്താ പറയുക, കമൻറ്റുകളിലൊക്കെ എന്തോ ആഘോഷരാവാണ്, അവരവിടെ കിടന്ന് പിന്നെ കുറയ്ക്കും, എൻ്റെ ഐഡിയയിലും വന്ന് കുറയ്ക്കും. അപ്പം പിന്നെ ഫേസ്ബുക്ക് യൂട്യൂബിൽ തന്നെ ഇറക്കും, എനിക്ക് സമയം കിട്ടുന്നില്ല, അപ്പോൾ യൂട്യൂബ് തന്നെ മതി. എനിക്ക് യൂട്യൂബാണ് ഇഷ്ടം. ഫേസ്ബുക്കിലോട്ട് ഇപ്പോൾ നമുക്ക് നോക്കാം, കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ എന്താ പറയുക, അത്രയ്ക്ക് വലിയ തോന്നുവാണെങ്കിൽ മാത്രം ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്യുന്ന, ഫേസ്ബുക്കിൽ വീഡിയോസ് ഇട്ടാൽ പോരെ. അപ്പം അങ്ങനെ യൂട്യൂബാണ് എനിക്ക് ഇഷ്ടം, യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ എടുക്കുന്നവർ കള്ളന്മാർ വന്നിട്ട് മോഷ്ടിച്ചെടുത്തോണ്ട് പോകണതാണ്. അതായത് ഞാനായിട്ട് ഫേസ്ബുക്കിലൊന്നും ഇൻസ്റ്റയിലൊന്നും ഇടുന്നില്ല, എനിക്ക് അതൊന്നും ഐഡിയ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, സ്ത്രീകൾക്ക് രതിമൂർച്ച ഉണ്ടാകുമ്പോൾ, സ്ത്രീകൾ എന്താ പറയുക, സുഖം വരുമ്പോൾ, സുഖവെള്ളം വരുമ്പോൾ സ്ത്രീ അത് പുറത്തേക്ക് കളയാതിരിക്കാൻ ശ്രമിക്കും. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളത് ഒതുക്കി പിടിച്ചിരിക്കും. എന്താ പറയുക, പുരുഷനെ അങ്ങ് കടിച്ച് തിന്നാനുള്ള ആ ഒരു ആർത്തി വരും. നല്ല രീതിയിൽ സ്ത്രീനെ സുഖിപ്പിക്കുന്ന എന്താ പറയുക, ഒരു പുരുഷനാണെങ്കിൽ ആ പുരുഷനെ അങ്ങ് കടിച്ച് കീറി തിന്നാനുള്ള സുഖം വരും സ്ത്രീക്ക്. സത്യം, എൻ്റെ കൂട്ടുകാരത്തിൻ്റെ കാര്യം ഓർമ്മ വരുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാർക്ക്, അവൾ നന്നായിട്ട് ദേഹം വളർത്തുന്ന ആളാണ്, ഞാൻ ദേഹം അധികം വളർത്തുന്നില്ല, അവളെ ദേഹം തന്നെ ഇത്ര നീളം വരും. അപ്പോൾ ഒരു ദിവസം ഒരു ആള് നമ്മൾ പാർക്കിൽ പോയിരിക്കുന്ന സമയത്ത് ഞാനും അവളും കൂടി, ഇപ്പോഴല്ല കോളേജ് ടൈമിലാണ് കേട്ടോ, അപ്പോൾ പാർക്കിൽ പോയിരിക്കുമ്പോൾ അവളോട് ഒരു ചേട്ടൻ ചോദിച്ച കാര്യമുണ്ട്, ഇത് എന്ത് വലിയ നഖമാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അവൾ വർഷങ്ങളായിട്ട് നഖം നിൽക്കുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് ചേട്ടൻ്റെ ഡയലോഗ്, കല്യാണം കഴിക്കുമ്പോൾ സൂക്ഷിക്കണം, കല്യാണം കഴിക്കുമ്പോൾ ഭർത്താവിന് പണി കിട്ടും. അന്ന് എനിക്കത് ക്ലിക്കായില്ല, പക്ഷെ ഇന്ന് എനിക്ക് ക്ലിക്കായി. എന്താ കാര്യമൊന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുഖം വരുമ്പോൾ സ്ത്രീ പുരുഷൻ്റെ എന്താ പറയുക, പുറം ഭാഗത്ത് കൂത്തുകത്ത് വരിച്ച് ഇങ്ങനെ ചോരപ്പാട് വരും, അതിന് സുഖമല്ലേ സ്ത്രീക്ക് വരുന്നത് അല്ലേ, അങ്ങനെ സംഭവിക്കും. അതുകൊണ്ടാണ് സ്ത്രീകൾ അധികം നേഖം വളർത്തുക, കല്യാണം കഴിച്ചവർ അല്ലെങ്കിൽ സെക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, സെക്സ് ചെയ്യുന്നവർ പാർട്ട്ണറിനെ മുറിവുണ്ടാക്കാൻ രീതിയിൽ നഖം വളർത്താം അല്ലേ. ചിലർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചില ആണുങ്ങൾക്ക് സ്ത്രീകളുടെ ആ നഖം കൊണ്ടുള്ള വരയിലും അതൊക്കെ അവർ ആസ്വദിക്കുന്നവരും ഉണ്ടാവും, പലർക്കും പല ഫാൻറ്റസീസ് ആണല്ലോ. പിന്നെ അപ്പോൾ സ്ത്രീ അത് മാക്സിമം ഇങ്ങനെ കെട്ടി നിർത്താൻ നോക്കും, കെട്ടി നിർത്തിയിട്ട് മാക്സിമം ആ സുഖം ഉള്ളിൽ വെച്ച് അനുഭവിച്ച് മാക്സിമം അത് കഴിഞ്ഞ് പുറത്തേക്ക് വിടുക, അതാണ് ആ സ്ത്രീയുടെ ഒരു ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് പോയി വാഷ് ചെയ്യുമ്പോൾ മൂത്രം ഒഴിക്കാൻ പോകും, മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട്. ഈ സുഖമുള്ള ഉള്ളിലിരിക്കുന്നതാണെങ്കിൽ, പുറത്തേക്ക് ഡിസ്ചാർജ് പോയ സമയത്താണ് മൂത്രം ഒഴിക്കണമെങ്കിൽ പ്രത്യേക സുഖമുണ്ട്. അത് സ്ത്രീയായിട്ട് ജനിച്ചാൽ നിങ്ങൾ കാണുന്ന നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോഴേ ഇതെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഇതുപോലത്തെ എക്സ്ട്രീം വീഡിയോസ് കിട്ടണമെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് സാരിയിലുള്ളത് മോഡേൺ ഡ്രസ്സൊക്കെ ഉള്ളത്, അപ്പോൾ താല്പര്യമുള്ളവർ പൈസ എന്താ പറയുക യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് മെസ്സേജ് അയക്കാം, അപ്പോൾ നമുക്ക് എക്സ്ട്രീം വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, അതുവരെ ബൈ.